നമസ്കാരം. രാജ്യത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അത്തരമൊരു മിന്നും തിളങ്ങുന്ന പദ്ധതിയായിരുന്നു സുകന്യ സമൃദ്ധി യോജന. ഇതെന്താണെന്ന് നമുക്കറിയാം. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുള്ള എല്ലാവരും ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവ സുഗമമായി നടത്തുവാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി. 2015 ജനുവരിയിലാണ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത്. ഇതിന് ആവശ്യമുള്ള രേഖകൾ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത്, പൂരിപ്പിച്ച അപേക്ഷാ ഫോം, രക്ഷിതാവിന്റെ ഫോട്ടോയും ID പ്രൂഫും എന്നിവയാണ്. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും പദ്ധതിയിൽ ചേരാവുന്നതാണ്. മാതാപിതാക്കളാണ് മക്കളുടെ പേരിൽ നിക്ഷേപ പദ്ധതി ആരംഭിക്കേണ്ടത്. അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട രേഖകളിലൊന്ന് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. എന്നാൽ ഒരാളുടെ പേരിൽ 2 അക്കൗണ്ടുകൾ തുറക്കാൻ പാടില്ല. പദ്ധതിയിൽ ചേർന്ന് 5 വർഷം പൂർത്തിയായാൽ ആവശ്യമെങ്കിൽ തുക പിൻവലിക്കാവുന്നതാണ്. ജീവന് ഭീഷണിയായ രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സാ സഹായം, അനുകമ്പയുടെ അടിസ്ഥാനത്തിലുള്ള മറ്റു കാരണങ്ങൾ എന്നിവ പരിഗണിച്ച് പണം പിൻവലിക്കാം. പക്ഷേ മുഴുവൻ നിക്ഷേപത്തിനും 1 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ പലിശ മാത്രമേ ലഭിക്കൂ. അതേസമയം പദ്ധതിയിൽ അംഗമായ പെൺകുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായി അക്കൗണ്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. പിന്നീട് മാതാപിതാക്കൾക്ക് മാത്രമല്ല, പെൺകുട്ടിക്കും സ്വന്തം അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാം. അവരുടെ പോക്കറ്റ് മണി പ്രകാരം സേവ് ചെയ്യാനും പ്രേരിപ്പിക്കാവുന്നതാണ്. അക്കൗണ്ട് സജീവമായി നിലനിർത്തുന്നതിന് ആദ്യ 15 വർഷത്തേക്ക് തുടർച്ചയായി നിക്ഷേപം നടത്തണം. അതായത് 9 വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടി ആരംഭിച്ച നിക്ഷേപം 24 വയസ്സാകുന്നത് വരെ തുടരണം. ഇങ്ങനെ നിക്ഷേപിച്ചാൽ 21 വർഷം പൂർത്തിയാകുമ്പോൾ പണം പിൻവലിക്കാം. അതായത് പെൺകുട്ടിക്ക് 30 വയസ്സാകുമ്പോൾ പണം പിൻവലിക്കാൻ കഴിയുന്ന അടുത്ത ഘട്ടം പെൺകുട്ടി 18 വയസ്സ് തികയുമ്പോഴാണ്. ഫണ്ട് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പിൻവലിക്കാവൂ. പരമാവധി 50% വരെ തുക ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റുമായി പിൻവലിക്കാവുന്നതാണ്. അക്കൗണ്ട് ആരംഭിക്കുന്ന തീയതി മുതൽ 21 വർഷമാണ് പദ്ധതിയുടെ മുഴുവനായുള്ള കാലാവധി. പ്രതിമാസം 1000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 14 വർഷം കൊണ്ട് നിക്ഷേപ തുക 168,000 രൂപയായിരിക്കും. എന്നാൽ കാലാവധിക്ക് ശേഷം പിൻവലിക്കുമ്പോൾ 600,000 രൂപ തിരികെ ലഭിക്കും. പലിശ നിരക്ക് 7.6%. ഉദാഹരണത്തിന്, പ്രതിവർഷം 1.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അക്കൗണ്ടിലെ പണത്തിന്റെ ആകെ മൂല്യം ഏകദേശം 45,44,820 രൂപയായി 15 വർഷത്തിനുള്ളിൽ മാറും. എന്നിരുന്നാലും അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷം പൂർത്തിയാക്കിയ ശേഷം അക്കൗണ്ട് കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ തുക പലിശ സഹിതം 73 ലക്ഷം രൂപയായി വർദ്ധിക്കും. സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചിലോ പൊതുമേഖലാ ബാങ്കുകളിലോ ആണ് അക്കൗണ്ട് തുറക്കേണ്ടത്. കാലാവധി പൂർത്തിയാവുമ്പോൾ ലഭിക്കുന്ന പലിശയടക്കം മുഴുവൻ തുകയും നികുതി മുക്തമായിരിക്കും. 1000 രൂപ തൊട്ട് പരമാവധി 1.5 ലക്ഷം രൂപ വരെ 1 വർഷം നിക്ഷേപിക്കാൻ സാധിക്കും. അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടത് മിനിമം തുക 250 രൂപയാണ്. ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിലോ നടത്താവുന്ന നിക്ഷേപങ്ങളുടെ എണ്ണത്തിന് പരിധിയുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.